ഹലോ, ഓസിയമ്മ മലാലിയുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ എൻ്റെ വകയാണ് കേട്ടോ. ഇച്ചായൻ ഇന്ന് ഇവിടെ ഇല്ല. ഇച്ചായൻ്റെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. മിറമോൾ ആദ്യം വിട്ടിട്ടുണ്ട് ഡാഡാ ഡാഡാ എന്ന് പറഞ്ഞ് കാണാനായിട്ട്. അപ്പം എന്തേ, നമുക്ക് ഇച്ചായനോട് സംസാരിക്കാം കേട്ടോ, എങ്ങനെയുണ്ട് ഡ്യൂട്ടി എന്നൊക്കെ ചോദിക്കാതെ. അവിടെയുണ്ട് ഇച്ചായൻ മിറയുടെ അടുത്ത്. ഇച്ചായ ഹലോ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിയൊക്കെ? ഓ, കുഴപ്പമില്ല. ആദ്യത്തെ ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. ഓടി വാ, കാണാൻ മേല. സൂര്യന്റെ വെട്ടം വരുന്നു. ആണോ? മടുത്ത് വന്നാട്ടോ. ഭയങ്കര പാടാണോടെ. ഏ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഡ്യൂട്ടി ആയിരുന്നു. ഇനി മുതൽ ഇങ്ങനെ കിടക്കുവാണ് ഡ്യൂട്ടി. എല്ലാ ദിവസവും ഡ്യൂട്ടി ആണ് കേട്ടോ. അതെ അതെ, ഓഫ് നോക്കിയിരിക്കും. ഓഫ് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ഇനി ഒരു അടുത്ത ഓഫ് വരാണ്ട് കാത്തിരിക്കുക. വിദേശത്തുള്ള എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും കേട്ടോ അവസ്ഥ. നിങ്ങളിപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലിയും കാര്യങ്ങളായിരിക്കും. കാരണം ജീവിക്കട്ടെ അല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ ഞാനും ഇത് ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം ജോലിക്ക് പോയി. നല്ലൊരു ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ദേ മിറക്കൂട്ടൻ പുറത്ത് കളിച്ചോണ്ടിരിപ്പുണ്ട്. അവള് അവരുടെ വീട്ടിലൊക്കെ പോയി. അവിടുത്തെ പൈപ്പ് പോയി തുറന്നു. പൈപ്പ് വെള്ളം, പൈപ്പ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഞങ്ങൾ അവളെ അധികം പുറത്ത് ഇങ്ങനെ വിടാറില്ല കേട്ടോ. കാരണം വന്നിട്ട് ഞങ്ങൾ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ വിടാം. കുറെ നാളുകൾക്ക് ശേഷം മിറയനെ ഇപ്പോഴാണ് പുറത്തിറക്കി വിട്ടത് അല്ലേ. ഫ്രണ്ടിലൊന്നും അവൾ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. ഇതുകൊണ്ട് ഞങ്ങൾ മിറയ്ക്ക് മേടിച്ചു കൊടുത്ത പുതിയ സൈക്കിളുണ്ടോ? ഞങ്ങള് ഇന്നലെ പോയി മേടിച്ച സൈക്കിളാണ് കേട്ടോ. ഇത് മിറക്കൂട്ടനെ മേടിച്ച സൈക്കിളാണ് കേട്ടോ. മിറ എല്ലാരും സൈക്കിൾ പറയാനൊരു ചെറിയൊരു പുഷ് ബൈക്ക്. അതെ അതെ, പുഷ് ബൈക്ക് പോലത്തെ സ്കൂട്ടർ ആണ് തോന്നുന്നു ഇവര് പറയണേ. നല്ല സൂപ്പർ സാധനം കേട്ടോ. അവളൊന്ന് ഓടിപ്പിക്കാം നമുക്ക്. പുതിയ സ്കൂട്ടർ കാണിക്കാവോ എല്ലാരെയും? ഒന്ന് ഓടിച്ചു കാണിക്കാവോ എല്ലാരെയും? സ്കൂട്ടറിൽ ഒന്ന് ഇരുന്നേ മിറ, ഡാഡെ കൊണ്ട് നമുക്ക് ഓടിപ്പിക്കാം. സ്കൂട്ടറിൽ ഇരുന്നേ. Good girl. Wow. Shoo. Speed po. Speed po. Speed po. Wow. ഓടിക്കടി. Shoo. അടിപൊളി സാധനം. ബിഗിനേഴ്സിന് ഇതൊക്കെ മതിയല്ലേ ചാ? അതെ 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 അതെ. ഓ അമ്മി, ഇത് എവിടെ പോവാ? ബാ. ഹൈ ഫൈ. ഇത് എവിടെ പോവാ? അയ്യോടാ, മതിയോടാ. അവള് ചെലപ്പോ അതും വലിച്ചോണ്ട് നടക്കുന്നതാണല്ലേ. ഇത് ഇരിക്കണ സാധനം അവൾക്ക് അറിയത്തില്ല. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇത് വലിച്ചോണ്ട് നടക്കും. പഠിപ്പിക്കണം ഇത് ഓടിക്കാനുള്ള. നമുക്ക് അകത്തേക്ക് കയറി പോയാലോ. മിറേനെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് ശരിയാവില്ല. അകത്തേക്ക് പോവാം. അകത്തേക്ക് പോവാം. നല്ല വിശപ്പ് കൊണ്ടിട്ടോ എനിക്ക്. ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ ഉണ്ടാക്കിയ? പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം. അതെയോ? എന്നപ്പാ. അതെ, നമ്മുടെ അതുപോലെ ഇന്ന് ബിന്ന് കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ. ബിന്ന് എടുക്കേണ്ട ദിവസം അല്ലേ നിമിഷ? അതെ അതെ അതെ. രാവിലെ ബിന്ന് മൊത്തം അവർ കളക്ട് ചെയ്തോണ്ട് പോയ കേട്ടോ. നമുക്ക് ഇനി അത് തിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടു വെക്കണേ. അതെ അതെ, എല്ലാവർക്കും അറിയാതിരിക്കും. എന്നാലും നമുക്ക് ഒന്നുകൂടി പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് അല്ലേ ചായ? ഗാർബേജ്, ഓ എല്ലാ ടൈപ്പുള്ള ഗാർബേജും റെഡിൻ്റെ അകത്ത് ഇടാം കേട്ടോ. പച്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. പച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകള്. മിറ ദൈവമേ, അവളെ ആ സാധനമൊക്കെ മീറ്ററിന് മീറ്റർ ആട്ടോ. സത്യം ഉണ്ട് മിറ. കട്ടാപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ വേഗം തിരിച്ചു വരും കേട്ടോ. നിമിഷം പുതിയ സംഭവം കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ടനുണ്ടെന്ന് പറഞ്ഞത് കണ്ടംപൂച്ച. നമ്മുടെ കാത്തൂന്റെ അകത്ത് കണ്ടംപൂച്ചേനെ ഭയങ്കര പേടിയാണ് കേട്ടോ മിറയ്ക്ക്. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച. ബാ പൊക്ക 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 വീട്ടിൽ പൊക്കോ. നമുക്ക് നല്ല സുഖം. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ മഞ്ഞായിരുന്നു. അതെ അതെ, ക്വിൽറ്റ് വെച്ച് നിൽക്കുന്നു മൂടണമെന്നുണ്ട്. പക്ഷെ കൊച്ചെടുത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് മൂടാൻ പറ്റത്തില്ല. അപ്പൊ ഭയങ്കര മഞ്ഞായിരുന്നു. എനിക്കാണെങ്കിൽ പോണ വഴിക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഏതായാലും നമുക്ക് ബിന്നൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് അകത്ത് കയറി എന്തെങ്കിലും കഴിക്കാലോ. അയ്യോ പോട്ടത്തേക്കോ. അയ്യോ, എന്റെ കല്യാണത്തിന്റെ ചെരുപ്പ് പൊക്കിയിട്ടുണ്ട് വരുന്നത് നോക്കിച്ചായോ. ചെരുപ്പ് കല്ലിഞ്ഞാ ഇവൾക്ക് എന്താണെന്നറിയത്തില്ലാട്ടോ. തിരിച്ചതേ ഉള്ളൂ. തിരിച്ചാണെങ്കിൽ അവള് ഇട്ട് നടക്കുന്ന നോക്കണം. ഇനി നടക്കുന്ന നോക്കണം കേട്ടോ. ഓ
പോയി. പിന്നെ നിമിഷ എങ്ങനെ ഉണ്ടായിരുന്നു, പിള്ളേരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആണോ? റീവിന് ചെറിയൊരു വയ്യായ്മ ഉണ്ട് കേട്ടോ ഇന്ന്, കാരണം അവൻ വാക്സിനേഷൻ എടുത്തതിന്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു വയ്യായ്മ ഉണ്ട്, അവൻ ഫുൾ ടൈം ഉറക്കം വച്ചിരി ഉറക്കുന്നുണ്ട്. നമ്മുടെ റീവൂട്ടിന് ചെറിയൊരു പനി പിടിച്ചു കേട്ടോ. എന്താ പറയാ, അതുകൊണ്ട് ഞങ്ങള് ഇന്നലെ പോയായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അല്ലേ നിമിഷ? ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ജ്യൂസ് തീർന്നു പോയി. ജ്യൂസ് നമ്മൾ മേടിച്ചില്ലടി. ആ ജ്യൂസ് തീർന്നു പോയി കുഞ്ഞു. നാളെ ഞാൻ അടുത്ത് മേടിച്ചോണ്ട് വരാം കേട്ടോ. ജ്യൂസ് തീർന്നു പോയടാ. ചോക്ലേറ്റ് വേണോ? ഏ ഫ്രോഗ് പറഞ്ഞേ. ഫ്രോഗ് എന്നാ ഫ്രോഗ്. ഞാൻ ഈ മുട്ടായി ഇന്നലെ കൊടുക്കരുതെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു, മറന്നു പോയല്ലേ. ഇല്ല, ജ്യൂസിന് വേണ്ടി അവള് പടം പിടിക്കുന്നു. ഞാൻ എന്ത് കൊടുക്കും? നമുക്ക് ജ്യൂസ് ഇല്ല, തീർന്നു പോയി. മുട്ടായല്ലേ നിന്ന് എന്റെ കൊച്ചിന്റെ പല്ല് പുഴുപ്പല്ലോ കേട്ടോ. ലാസ്റ്റ് ഇന്ന് ഞാൻ കൊടുത്തേയില്ല, വേറെ ഒരു ചോക്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ആണോ? ഇന്ന് എല്ലാവർക്കും ഞാൻ ഫ്രൂട്ട്സ് ആ കൂടുതലും കൊടുത്ത്. ആപ്പിളും ഓറഞ്ചും ഒക്കെ അവള് വെച്ചു കേട്ടോ. അതെല്ലേ? നീ എന്നെ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, ഞാൻ വിചാരിച്ചു മിറക്കും കൂടെ. മിറക്ക് ഇഷ്ടമാണ് സോസേജ്, പിന്നെ എനിക്ക് ഒരെണ്ണം കഴിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയേ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ടാക്കും, നമുക്ക് ചായയും പിന്നെ സോസും കൂടി ഇട്ട് കഴിക്കാം. കഴിക്കാല്ലേ. അതേസമയം ഒരാള് അവിടെ കിടന്നോ. ഇത് മിറയുടെ കസേരയാണ് കേട്ടോ. ഇത് ഞാനും അമ്മയും കൂടെ മേടിച്ചൊരു കസേര. മിറയ്ക്ക് ഏറ്റവും ഇഷ്ടമായി കസേര അല്ലേ നിമിഷ? അതെ അതെ, ഭയങ്കര ഇഷ്ടം കേട്ടോ മിറക്കൂട്ടൻ ഈ കസേര. അവള് എന്ത് കഴിക്കാൻ കിട്ടിയാലും അല്ലെങ്കിൽ ടി വി കാണുവാണെങ്കിലും ഈ കസേര വന്നിരുന്നാണ് കേട്ടോ കാണത്തുള്ളൂ. ചായ എങ്ങനത്തെ ചായ വേണം? ചായ നീ എങ്ങനത്തെ ചായ? ചായ സാധാരണ കട്ടൻ ചായയാണ് എപ്പോഴും കുടിക്കുന്നത്. മധുരം ഒന്നും ഇടാതെ ചായ കട്ടൻ ചായയാണ് എപ്പോഴും പൊതുവെ അങ്ങനെയാണ് ചായ കുടിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ചായ പാൽ ചായ ഉണ്ടാക്കിയാലോ. എന്റെ സ്പെഷ്യൽ ചായ പറഞ്ഞു കൊടുക്കൂ. ആണോ? ഇച്ചാരി എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ ചായ. ചായ പക്ഷേ ആകെ കൂടി ഉണ്ടാക്കുന്നതിലും നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് ചായ. ചാച്ചനും ഭയങ്കര ഇഷ്ടമാണ്, മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ്, എന്റെ മമ്മിക്കും പപ്പയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ചായ മാത്രമല്ല കേട്ടോ, എല്ലാ സാധനവും അവള് ഉണ്ടാക്കും കേട്ടോ. അവള് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണോ. പിന്നെ ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ള, നമ്മുടെ പിള്ളേരുള്ളപ്പോ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം അല്ലേ നിമിഷ. ഞാനും പിന്നെ ഒക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മളെങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഉണ്ടാക്കും കേട്ടോ. കാരണം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഹസ്ബൻഡ് ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് ഒന്നും വേണ്ട അവിടെ. അയ്യോ എന്നെ പൊക്കി അടിക്കല്ലേടി. ചെറുതായിട്ടല്ലേ. നമുക്ക് രണ്ടുപേരും അവിച്ചാനും കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി വിഭവ സമൃദ്ധമായ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഓഫ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയം ഉള്ളപ്പം ഞങ്ങൾ നല്ല ഗ്രാൻഡ് ആയിട്ട് ബിരിയാണിയും അങ്ങനെ അടിപൊളിയായിട്ട് നല്ല പോത്തുകറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കില്ലേ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കും. എന്നാണേലും അല്ലാത്ത ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് ഇനി നിമിഷങ്ങളുടെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. മാത്രമല്ല അമ്മയും ചാച്ചനൊക്കെ ഇനി വന്ന് കഴിയാതെ നമുക്ക് ഇനി ഒരു റിലാക്സേഷൻ ഇല്ല കേട്ടോ. നിമിഷം നീ ചായ എടുക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് പോയി കുളിച്ചിട്ട് വരട്ടെ. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി വരാം കേട്ടോ. നീ അപ്പോഴത്തേക്ക് ഒരു അടിപൊളി ചായ എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ. നിമിഷമാണ് ഇവിടെ കൂട്ടുകാരി വിളിച്ചോണ്ടിരിക്കുക, കത്തി അടിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര സംസാരമാണ്, ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. എടേ സംസാരിച്ചു കഴിഞ്ഞോ? നീ ചായ ഉണ്ടാക്കിയോ? ഞാൻ കുളിച്ചിട്ട് വന്നു. ആണോ? മെറുക്കുട്ട ചായ കുടിക്കുന്നുണ്ടോ? അവേ ആണോ? പുതിയ നിമിഷം നല്ല സൂപ്പർ ചായ ഉണ്ടാക്കിട്ടുണ്ട്. എടേ സൂപ്പർ ചായ ഉള്ള കണ്ടിട്ട് അടിപൊളിയാണല്ലോ. അപ്പൊ ഒന്ന് കുടിച്ചു നോക്കിട്ട് പറയാം കേട്ടോ. ആഹാ, നീ എന്നോട് നേരത്തെ എന്താ പറഞ്ഞേ? ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കാൻ പോവാ. ഇവിടെ എന്നോട് പറയാട്ടോ, കൊള്ളൂലെങ്കിലും നല്ലാന്ന് പറയാട്ടോ. പക്ഷേ നല്ല ചായ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കുടിക്കുന്നില്ലേ? ആ ഞാൻ കുടിക്കാം. ആ ഇങ്ങനെ മടുത്ത് വന്നു കഴിയുമ്പം ഒരു ചായ, അതും തണുപ്പത്താണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ. പുറത്താണെങ്കിൽ പയ്യെ സൺസെറ്റ് ആവാൻ തുടങ്ങുന്ന പയ്യെ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങും. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സൺസെറ്റ് കാണാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ സൺസെറ്റ് കാണിച്ചു തരാം. നിമിഷം കണ്ടോ, പുറത്തിറങ്ങി നോക്കാം. സണ്ണ ഇവിടെ കുഞ്ഞിക്ക് ചെരുപ്പ് കിട്ടി ഇറങ്ങിയിട്ടുണ്ടോ? നിമിഷ സൂര്യനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, കണ്ടുപിടിച്ചിട്ടുണ്ടോ ബാക്കി കാര്യം കേട്ടോ. പോയി കണ്ടുപിടിക്കാ സൂര്യൻ. നോക്കട്ടെ, സൂര്യൻ ശരിക്കും പറഞ്ഞാൽ താന്നു പോയി കേട്ടതേ. എടേ ആകാശം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല താന്നു പോയി കേട്ടോ. ഏതോ വീടിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ഇത് ചന്ദ്രനെ കാണിച്ചു തരാം, സൂര്യനെ കാണിച്ചില്ല, ഞാൻ ചന്ദ്രനെ കാണിച്ചു തരാം. വൈകുന്നേരം 4 ആയിട്ടുള്ളൂ, ഇത് ചന്ദ്രൻ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽപ്പുണ്ട്.
ആ പിന്നെ എല്ലാവർക്കും അറിയാം പുറത്തൊക്കെ അങ്ങനെയാണ്, വിന്റർ ആകുമ്പോഴത്തേനും നേരത്തെ നേരം ഇരുട്ടും. അതെ അതെ, അതായത് എത്ര മണിയാണ് വെച്ചാൽ ആ വീടിന്റെ മറവില്ലാന്ന് എനിക്ക് തോന്നണേ. വീടുകളോട് കാണത്തില്ല കേട്ടോ, ഇച്ചിരി താഴേക്ക് ഇറങ്ങി പോയ നിമിഷം കുറച്ച് മുന്നേ അറിഞ്ഞ നമുക്ക് കാണാം. ലേറ്റ് ആയി പോയത് നല്ലൊരു വെതർ അല്ലേ, നല്ല നല്ല രസമുണ്ട്. ഒരു തണുപ്പും ഇല്ല, ഒന്നും ചൂടും ഇല്ല, നല്ല രസമുണ്ട്, പ്ലസന്റ് ഒരു വെതർ ആണ് കേട്ടോ. നിമിഷം ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ നിനക്ക്? താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും, വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ് രാവിലേതോ താരം, വാൽക്കണ്ണാടി നോക്കി. താങ്ക്സ് ഡി, അടിപൊളി. ചാ ഇന്നൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഇന്ന് ഞാൻ തുണി വിരിക്കാനായിട്ട് വന്നപ്പോ ഇവളെ ഞാൻ അങ്ങ് ഇറക്കി വിട്ടു. ഇവള് ഈ വഴി നടന്ന് നമ്മുടെ മറ്റേ ഗാർഡൻ പോയിട്ട് അവിടെ ചെന്നാൽ ഞാൻ നിൽക്കുമ്പോ ആളെ കാണാനില്ല. ഞാൻ വിളിച്ചു വിളിച്ച് ചെന്നപ്പോഴത്തേന് എന്തോ പറയാം, ടൊമാറ്റോ ഇല്ലേ, പച്ച ടൊമാറ്റോ അത് നമ്മുടെ പ്ലാന്റയിൽ ഉണ്ടായിരുന്നു. അത് പറിച്ച് പകുതിയോളം തിന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എന്നെ കണ്ടോടനെ താഴോട്ട് കിട്ടി, അമ്മ എടുക്കുന്നു പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പച്ച ടൊമാറ്റോട് ഇറങ്ങി നടക്കാനായിട്ട് ഇത്ര ഇഷ്ടമുള്ള വേറെ കാര്യമില്ല. ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പയ്യെ പുറത്ത് ഇതിന് പോവാണ് കേട്ടോ, നമുക്കൊരു പാർക്കിൽ പോകാലോ. നിമിഷം ജസ്റ്റ് ഒരു പാർക്കിലേക്ക് നമുക്ക് പോകണം കേട്ടോ. ഞാൻ എനിക്ക് മെറക്കോട്ടനെ ഒന്ന് കളിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇവിടെ ഉറക്കമാണ്, അവനെ പൊക്കിയെടുത്തോണ്ട് വേണം പോകാനായിട്ട് അല്ലേ നിമിഷം. ഇവിടെയാണെങ്കിൽ ഞാൻ പുറത്തുള്ള നമ്മുടെ ഇതുണ്ടോ ക്ലിപ്പെല്ലാം പുറത്തേക്ക് ഇടുവാണ് കേട്ടോ. അപ്പൊ നിമിഷം കൈയിട്ടതെല്ലാം എടുത്തോണ്ടിരിക്കുക. നമുക്കിവിടെ ഒരു ഗേറ്റ് വെക്കണം അല്ലേ നിമിഷം. സത്യം ഞാനതിപ്പോ ചിന്തിക്കാതില്ല. ഞങ്ങളിത് ഇവിടെ ഒരു ഗേറ്റ് വെക്കാൻ പോവാണ് കേട്ടോ, നമ്മുടെ ഈ ഫെൻസിന് ഒരു ഗേറ്റ് വെക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇറങ്ങും കയറുകയും ചെയ്യാം അല്ലേ നിമിഷം. അതെ, കാരണം ഇവിടെ ഈ കുഞ്ഞു തടാകം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡക്കൊക്കെ വരും, കാണാനായിട്ടൊക്കെ നമുക്ക് ഇതുവഴി നടന്നങ്ങ് പോകും. ഇനി പാർക്കോട് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. തൊട്ടടുത്തത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അവിടെയായിട്ടൊരു നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിറക്കോട്ടിനെ കൊണ്ട് നേരെ ഇറങ്ങിപ്പോയി കളിക്കാലേ. ഉമ്മയെ കണ്ട പൂച്ച, പൂച്ച പൊതിയ 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 വരുന്നു വരെയും പൂച്ച. വൈകുന്നേരം ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ദൂരം പക്ഷികളെ കാണാൻ അറിയാം അല്ലെ, ഇതൊരു പക്ഷി സങ്കേത കേന്ദ്രമാണോ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കാണുന്ന ഈ ലോണിൽ മൊത്തം നമുക്ക് ലോൺ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന പോലെ പക്ഷികൾ വന്നിരിക്കും കേട്ടോ. കൊക്കറ്റോസ് അല്ലേ, കൊക്കറ്റോസ്, പാരറ്റ്. പാരറ്റ് നല്ല രസമുള്ള പക്ഷികളാണ് കേട്ടോ, നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള വെറൈറ്റി പക്ഷികൾ അവിടെ വന്നിരിക്കും കേട്ടോ. എന്നിട്ടതെല്ലാം ഇവിടെ വരും. നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവർ പടയെന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര രസം പറ്റുകയാണ് ഞാൻ ക്ലിപ്പ് ഞങ്ങൾ കാണിക്കാം കേട്ടോ. നിമിഷം കഴിച്ച് നിമിഷയുടെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് അല്ലേ നിമിഷം. പക്ഷെ അത് കൂടുതലുണ്ട്, അന്ന് കുറച്ചേ ഉണ്ടായിരുന്നു, അത് കൂടുതൽ ഇഷ്ടം പോലെ. എന്നിട്ട് ചില സമയത്ത് ഇങ്ങനെ കൂട്ടത്തോടെ പറന്ന് വിട്ട് ഇവിടെ വന്ന് എന്തോ തീറ്റ തേടാനാണെന്ന് അറിയത്തില്ല, ഇവിടെ കുറച്ച് നേരം വന്ന് സമ കൂടാറുണ്ട് എല്ലാവരും. അപ്പൊ നിമിഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? ഞങ്ങൾ ഞാൻ ആദ്യം ജോലിക്ക് പോയിട്ട് ഇനി എന്നാ നീ ഇതുപോലെ ജോലിക്ക് പോവാ, ഉടനെ തന്നെ കാണും. ഓഗസ്റ്റില് ഒക്ടോബറിൽ പോകേണ്ട വരും കേട്ടോ നിമിഷ, പോകേണ്ട വരും കേട്ടോ. എന്നാണേലും നിമിഷങ്ങളെ പോയി കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ചുമ്മാരിക്കുന്നൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും ഡ്യൂട്ടിക്ക് പോകണ്ടെന്നുള്ള ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിലും നല്ലത് ശരിക്കും ഡ്യൂട്ടിക്ക് പോകുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ രണ്ടും നമ്മുടെ തലയിലാണ്. ഇതിങ്ങളെ ഭയങ്കര പാടാ മേയ്ക്കാനല്ലേ നിമിഷം. എനിക്ക് ഞാനിപ്പോ പ്രാക്ടീസ് ആയിട്ടോ, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്റെ ആവശ്യം വരുന്നില്ല, പക്ഷെ എങ്കിലും ഞാനിപ്പോ ഇരുന്നതിന് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. നമുക്കിപ്പോ അവരുടെ റൊട്ടീനൊക്കെ മനസ്സിലായി വരുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുപോലെ ആണെങ്കിലും മിറ എന്റെ കൂടെ ആട്ടെ, ഇപ്പൊ എല്ലാ ദിവസം കിടക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. മിറയുടെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചാട്ടെ കിടക്കുന്നത്. അവള് പണ്ട് അമ്മയുടെ കൂടെയും പിന്നെ ചിലപ്പോ നിമിഷയോടും കൂടെ കിടക്കുള്ളായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഒട്ടും കിടക്കത്തില്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്നേ പിന്നെ അവൾ ഞാനാന്ന് അറിഞ്ഞാലും അവള് നമ്മളെ കെട്ടിപ്പിടിച്ച് പിടിച്ച് കിടക്കും കേട്ടോ. അതെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റീവ് ഇടയ്ക്കിടയ്ക്കൊക്കെ എണീക്കും, അവൻ എണീക്കും കേട്ടിട്ട് ഇവളെ എണീക്കും. അങ്ങനെ അവൾ എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറി മാറി കിടക്കുന്നത് അല്ലേ. ആദ്യം ഒരുമിച്ച് കിടക്കും, പിന്നെ ആരെങ്കിലും ഒരാൾ കരയുമ്പം ഒരു ആ കരയുന്ന കൊച്ചിനെ എടുത്തോണ്ട് ഇവള് വേറെ റൂമിൽ പോകും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്ഥിരാവസ്ഥ. ഇതേ എന്നാണേലും ഞങ്ങൾ ഇതിന്റെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ നിമിഷം. ഇഷ്ടമായെങ്കിൽ എന്നെ ചെയ്യണം, എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളിതേ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരില്ലേ നിമിഷം. ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ചാച്ചനും അമ്മയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചാച്ചനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അവരവരെ അമേരിക്കൻ വിസ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ പാസ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ നിമിഷം.
എന്നാലും ഇതേ നാളെ ഞങ്ങളൊരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നോളം നിമിഷ എല്ലാവർക്കും ബൈ കണ്ടോ ഓ വാ വാ.